മണിക്ക് വേണ്ടി ചെയ്യുന്ന സെയിൽസ്, പണത്തിന് വേണ്ടി, ജീവിത മാർഗത്തിന് വേണ്ടി നടത്തുന്ന ഒരു സെയിൽസ്. നാലാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു റയർ എക്സ്പീരിയൻസ് ആയിരിക്കും. ടെററിസ്റ്റ് കാറ്റഗറീസ് ഓഫ് കസ്റ്റമേഴ്സ് എന്നാ പറയാം. കസ്റ്റമർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ആദ്യത്തെ ചിന്ത, വെൽക്കം ബാക്ക് ടോക്ക് വിത്ത് അച്ചീവേഴ്സ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തത് ഷാജി നരിക്കൊള്ളി, അദ്ദേഹത്തിൻ്റെ ആ ഒരു യുനോ ഒരു എൻ്റർപ്രണിയർ യാത്രയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഇന്ന് നമുക്കറിയേണ്ടത് എങ്ങനെയാണ് ഒരു നല്ല സെയിൽസ്മാൻ ആവാൻ സാധിക്കുക എന്നുള്ളത്. ബിക്കോസ് നമുക്ക് ഒരു പക്ഷേ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്പറേഷൻ ഏരിയാസ് ഉണ്ട്, പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒബ്വിയസ്ലി സെയിൽസ് ആണ് അല്ലേ. നമ്പർ കൊണ്ടുവരുന്ന, അതിലോട്ട് ഇൻകം കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോ കാണുന്ന മിക്ക ആളുകളും ഏതെങ്കിലും ഒരു തരത്തിൽ സെയിൽസ്മാൻ ആണ്. ഐദർ യു ആർ എ പ്രൊഫഷണൽ സെയിൽസ്മാൻ ഓർ യു ആർ നോട്ട് എ പ്രൊഫഷണൽ സെയിൽസ്മാൻ ബട്ട് യു ആർ സെല്ലിംഗ് ഐദർ യുവർ സെൽഫ് ഓർ എനിത്തിങ് യു ആർ ഡൂയിങ് ദാറ്റ്. എവറി ഡേ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സെല്ലിംഗ് സ്കില്ലിനെ കുറിച്ചാണ്. സോ യു ആൾ വെൽക്കം ബാക്ക് ടു ദ സെക്കൻഡ് പാർട്ട് ഓഫ് ടോക്ക് വിത്ത് അച്ചീവേഴ്സ് വിത്ത് ഷാജി നരിക്കൊള്ളി. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു പക്ഷേ എങ്ങനെയാണ് ഒരു സാധാ എംപ്ലോയി ലെവൽ ഒരാൾ അയാളുടെ കരിയർ തുടങ്ങുകയും പിന്നെ എങ്ങനെ ഒരു എൻട്രപ്രണർ ആവുന്നു, പിന്നീട് പിന്നീട് അങ്ങനെ ഒരു ഇൻവെസ്റ്റർ ആയിട്ട് മാറുന്നു എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽ 20 ഇയേഴ്സ് പ്ലാനിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ വ്യൂവേഴ്സിൽ കുറേ പേരെങ്കിലും ചൂസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് സെയിൽസ്. സെയിൽസ് ഏതൊരു ബിസിനസ്സിലും എത്ര തന്നെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെങ്കിലും അവിടെ സെയിൽസ് മണി കൊണ്ടുവരുന്ന ആൾക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയാം. സോ ആ ഒരു സെല്ലിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മുടെ നമ്മളെ കാണുന്ന സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ സെയിൽസ്മാൻ മാത്രമല്ല, അവിടെയുള്ള ഓരോ എംപ്ലോയും സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു പക്ഷേ അയാളുടെ പേഴ്സണാലിറ്റി, അയാളുടെ വർക്ക്, അക്കൗണ്ടന്റ് ആണെങ്കിലും അയാളുടെ കുറേ കാര്യങ്ങളെ എല്ലാ രീതിയിലും ആ ഒരു സെയിൽസ് സ്കില്ലിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് നല്ല കാര്യങ്ങൾ ഷാജിയായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇന്നത്തെ ലോകത്ത് സെയിൽസ് തന്നെയാണ് എല്ലാം. ഇന്നത്തെ ലോകത്ത് സെയിൽസ് അല്ലാത്ത ഒന്നുമല്ല. ഇന്ന് സെയിൽസ് ചെയ്യാത്ത ഒരാളും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ല. ഒരു അമ്മ സെയിൽസ് ചെയ്യുന്നുണ്ട്. അമ്മ ചെയ്യുന്ന സെല്ലിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞിന് അവരുടെ ഇമോഷൻസും അവരുടെ ഫീലിങ്സും അവരുടെ പിന്നെ നൊസ്റ്റാൾജിയും അവരുടെ ഈ കുട്ടിയെക്കുറിച്ചുള്ള അവരുടെ ഫ്യൂച്ചറും അവരുടെ കാഴ്ചപ്പാടും അവരുടെ സന്തോഷവും ഒക്കെ ആ കുട്ടിക്ക് സെല്ല് ചെയ്യണം. മോനെ അങ്ങനെ ചെയ്യണം, മോനെ ഇങ്ങനെ ചെയ്യണം, മോനെ അത് പഠിക്കണം, മോനെ ഇത് പഠിക്കണം അല്ലേ. അപ്പോൾ സെയിൽസ് അവിടെ നടക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സെയിൽസാണ് ചെയ്യുന്നത്. അടുത്ത ഇലക്ഷന് ജയിക്കണം, അതുകൊണ്ടാണ് പല വേദികളിലും വളരെ എനർജറ്റിക് ആയിട്ടും ആക്റ്റീവായിട്ടും ഓടി നടന്ന് സംസാരിക്കുന്നതും ബഹളങ്ങൾ ഉണ്ടാക്കുന്നതും അല്ലേ. ആരാണ് സെയിൽസ് ചെയ്യാത്ത ഒരാൾ? നിങ്ങൾ എല്ലാവരും സെയിൽസ് ചെയ്യുന്നുണ്ട്. ചിലർ മണിക്ക് വേണ്ടി ചെയ്യുന്നു, ചിലർ അവരുടെ ഫീലിങ്സിന് വേണ്ടി ചെയ്യുന്നു, ചിലർ അവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു, ചിലർ അവരുടെ പൊസിഷന് വേണ്ടി ചെയ്യുന്നു. അൾട്ടിമേറ്റ്ലി എവറിത്തിങ് ഈസ് സെയിൽസാണ്. പക്ഷേ നമ്മൾ മണിക്ക് വേണ്ടി ചെയ്യുന്ന സെയിൽസ്, പണത്തിന് വേണ്ടി, ജീവിത മാർഗത്തിന് വേണ്ടി നടത്തുന്ന ഒരു സെയിൽസ് ഉണ്ട്. ഒരു കമ്മോഡിറ്റി നമ്മൾ സെല്ല് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ സെല്ല് ചെയ്യുന്നു, ആ സെയിൽസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പലരും ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി, ഞാനും നിങ്ങളുമൊക്കെ സെയിൽസിലെത്തിയത് ബൈ ചാൻസാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ബൈ പ്രൊഫഷൻ ദേ ആർ സെല്ലേഴ്സ്. ഇവിടെ അക്കൗണ്ടൻറ്റ് സെല്ല് ചെയ്യുന്നു. ആക്ച്വലി അക്കൗണ്ടൻറ്റ് ഈസ് നോട്ട് എ സെയിൽസ് പേഴ്സൺ, ഹി ഈസ് നത്തിങ് നോയിങ് അബൌട്ട് ദ പ്രൊഫഷണൽ സെയിൽസ്. എ ഡോക്ടർ ഈസ് നോട്ട് എ സെയിൽസ് പേഴ്സൺ, ഹി ഈസ് പ്രൊഫഷണലി ഹി ഈസ് എ ഫിസിഷ്യൻ, രോഗങ്ങളെ ചികിത്സിക്കുന്ന ഒരാളാണ് അല്ലേ. അങ്ങനെ പലരും പ്രൊഫഷണലി സെയിൽസ് പീപ്പിൾ അല്ല, ബട്ട് ദേ ആർ ഓൾ ഡൂയിങ് സെല്ലിങ്. അതുകൊണ്ടാണ് പല ആളുകളും പല ഡോക്ടേഴ്സും ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ച പല ഡോക്ടേഴ്സിലും ചില ഡോക്ടർമാർ ഭയങ്കര സ്മാർട്ടും കുറേ ആളുകൾക്ക് റാങ്ക് ഹോൾഡറൊക്കെ അത്ര വലിയ സ്മാർട്ടല്ലാതെ സൈലൻ്റായി പോകുന്നതും. അവിടെ അവരുടെ സെയിൽസിൽ വരുന്ന അവരുടെ വേ ഓഫ് അപ്രോച്ചിൽ, അവരുടെ ബോഡി ലാംഗ്വേജിൽ, അവരുടെ സൗണ്ട് മോഡുലേഷൻസിൽ, അവരുടെ ജസ്റ്റേഴ്സിൽ, അവരുടെ പോസ്റ്റേഴ്സിലൊക്കെ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ് പല ആളുകളും ഒരുപക്ഷെ അദ്ദേഹത്തിനോട് അടുക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വീണ്ടും വീണ്ടും ഒന്ന് കാണാൻ തയ്യാറാവാതെ പോകുന്നത്. അപ്പോൾ സെയിൽസിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ആക്ച്വലി വാട്ട് ഈസ് ദ റോൾ ആൻഡ് ഗോൾ ഓഫ് എ സെയിൽസ് പേഴ്സൺ? ഇതാണ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്. റോൾ ആൻഡ് ഗോൾ, റോളും ഗോളും എന്താണ്? റോൾ എന്ന് പറയുന്നത് ഗെയിൻ കസ്റ്റമറാണ്, വേറെ ഒന്നുമല്ല. അതാണ് ഒരു സെയിൽസ് പേഴ്സൻ്റെ, നിങ്ങളെ മാർക്കറ്റിലേക്ക് വിടുമ്പോൾ നിങ്ങൾ കസ്റ്റമർ പോയി നിങ്ങളെ കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ളതാണ്. കസ്റ്റമറെ കണ്ടെത്തി കഴിഞ്ഞാലോ പിന്നെന്താണ് നിങ്ങളുടെ ഗോള്? ആ കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സിസ്റ്റത്തിൽ.
ഇതിൽ നമ്മൾ ഫെയിലായാൽ നമ്മൾ ഒരു സെയിൽസിലെ ഫെയിലിയറായി മാറും. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്ന ആളുകളൊക്കെ സെയിൽസ് പീപ്പിൾസാണ്. ഡോക്ടറോ എൻജിനീയറോ കലക്ടറോ ഒക്കെ ആവാം, പക്ഷേ അവർ നല്ല സെയിൽസ് പീപ്പിൾ ആകുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളൊരു ബെസ്റ്റ് സെയിൽസ്മാൻ ആവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് കസ്റ്റമേഴ്സിനെ തിരിച്ചറിയുക എന്നുള്ളത് അൾട്ടിമേറ്റ്ലി വെരി 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 ഇമ്പോർട്ടൻ്റ്. കസ്റ്റമേഴ്സിനെ നന്നായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു സ്ഥാപനത്തിന്, ഇപ്പോൾ ഒരു 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 ബിസിനസ് സെറ്റപ്പിന്, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിന്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്, അല്ലെങ്കിൽ ഒരു ഒരു കൺസൾട്ടൻസിക്ക്, അല്ലെങ്കിൽ ഒരു ട്രാവൽ ഏജൻസിക്ക് ഒക്കെ കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഈ കസ്റ്റമേഴ്സ്, ലോകത്തിലുള്ള കസ്റ്റമേഴ്സൊക്കെ നാല് കാറ്റഗറിയിലാണെന്നാണ് ഓക്സ്ഫോർഡിലെ ഒരു പ്രൊഫസറുടെ ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത്. അല്ല, ഞാൻ ഒരുപാട് പഠിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കാറുണ്ട്, ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈഫിൽ ഒരു ഗ്രോത്തിനെ ആക്സിലറേറ്റ് ചെയ്യുക. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ്. കാരണം ഞാൻ മൊത്തത്തിൽ പറയുകയല്ല, ഞാൻ കണ്ട ചില എന്റർപ്രണേഴ്സിൽ ചെറിയൊരു വിഭാഗം അല്ലെങ്കിൽ നല്ലൊരു വിഭാഗം ആണെങ്കിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അവർ പഠിക്കാൻ അവർ തയ്യാറാവില്ല, അവരുടെ എക്സ്പീരിയൻസിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതെ അതെ, പുതിയ കുറെ കാര്യങ്ങൾ ചുറ്റുപാടും നടക്കുന്നുണ്ട്, പുതിയ പുതിയ നല്ല പോലെ കണ്ടന്റുകൾ കിട്ടുന്ന ഇവന്റ്സുകൾ നടക്കുന്നുണ്ട്, അതിലോട്ടൊക്കെ പോവാൻ മടി കാണിക്കുന്നത് ഒരു പക്ഷേ സാന്ദർഭികമായിട്ട് പറഞ്ഞതുള്ളൂ. തീർച്ചയായിട്ടും വളരെ നല്ല പോയിന്റാണ് നിങ്ങൾ പറഞ്ഞത്. കാരണം നമ്മൾ ഈച്ച് ആൻഡ് എവറി മൂമെന്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. ആ പഠിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഒരു നമുക്കൊരു ഒരു അർപ്പണ മനോഭാവം വേണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് പുതിയ പുതിയ മാനങ്ങളിലേക്ക് നമുക്ക് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 10 കൊല്ലം കൊണ്ട് നേടേണ്ട നേട്ടം നിങ്ങൾ 25 കൊല്ലം കൊണ്ടേ നേടുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ നാല് കസ്റ്റമേഴ്സ്, അതായത് ഫസ്റ്റ് കസ്റ്റമർ എന്ന് പറയുന്നത് അപ്പോസ്റ്റിൽസ് ആണ്. നമ്മൾ ഇപ്പം എം ബി എക്കാരൊക്കെ പറയുന്ന ലോയൽ കസ്റ്റമേഴ്സ് അപ്പോസ്റ്റിൽസ് എന്നാണ് ഓക്സ്ഫോർഡിൽ നിന്ന് വന്ന പ്രൊഫസർ ഞങ്ങളോട് പറഞ്ഞത്. അപ്പോസ്റ്റിൽസ് എന്ന് പറഞ്ഞാൽ ഹൈലി സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സാണ്. ഏതൊരു ഓർഗനൈസേഷനും ഏതൊരു ബിസിനസ് സെറ്റപ്പിനും അങ്ങനത്തെ ഒരു വിഭാഗം ആളുകളുണ്ടാവും, അല്ലേ? അവർ നമ്മുടെ മൗത്ത് പബ്ലിസിറ്റി തരുന്ന ആളുകളാണ്. അവർക്കൊരു പ്രോഡക്റ്റ് വേണമെങ്കിൽ നമ്മളടുത്തേ അപ്രോച്ച് ചെയ്യുള്ളൂ, മറ്റൊരു സിസ്റ്റത്തിലേക്ക് അവർ പോകില്ല. അവർ നമ്മൾ ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്ന ഒരു വിഭാഗം കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മളും പല സ്ഥാപനങ്ങൾക്കും പല പിന്നെ ഹൈപ്പർ മാർക്കറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ബോച്ചറി ആവട്ടെ, അല്ലെങ്കിൽ ഫിഷ് മാർക്കറ്റ് ആവട്ടെ, അല്ലെങ്കിൽ റെയിൽവേ ടിക്കറ്റുകളൊക്കെ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങുന്ന, അല്ലെങ്കിൽ ടൂർ പോകാൻ ഒരു പാക്കേജ് എടുക്കുന്ന, ഇങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. അവിടെയേ പോവുള്ളൂ. അവരാണ് അപ്പോസ്റ്റിൽസ് എന്ന് പറയുന്നത്. അവർ വേറെ എങ്ങോട്ടും പോകില്ല, അവർ അവിടെ എത്തി അവിടെ വാങ്ങുള്ളൂ. രണ്ടാമത്തെ കാറ്റഗറി നിയർ അപ്പോസ്റ്റിൽസ് ആണ്. നിയർ അപ്പോസ്റ്റിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്, ബട്ട് ദേ വിൽ ടേക്ക് ഓപ്ഷൻ. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു 10 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ ഒരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓക്കെ, ദിസ് ടൈം ഐ വിൽ ടേക്ക് ഫ്രം ഹിയർ. കുറച്ച് ഫ്ലെക്സിബിളാണ് അങ്ങനത്തെ ഒരു വിഭാഗം. അതാണ് രണ്ടാമത്തെ കാറ്റഗറി. അവർ ആ ഓപ്ഷണലാണ് ചിലപ്പം. പിന്നെ അവർ മറ്റൊരാളോട് പ്രൊമോട്ട് ചെയ്തോണമെന്നില്ല, മൗത്ത് പബ്ലിസിറ്റി നടത്തിക്കോണമെന്നില്ല. അവർക്ക് ആവശ്യം വരുമ്പോൾ അവർ നമ്മളെടുത്ത് വരും. വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പം ആദ്യത്തെ കാറ്റഗറി നമ്മളെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും, നമ്മുടെ ഭാഗമാണ്, നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗം. രണ്ടാമത്തെ ആൾക്കാർ നിയർ അപ്പോസൽസ് ഓപ്ഷണലാണ്. നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെ വലിയ വിശ്വാസമാണ്, പക്ഷേ അവരുടെയും കൂടെ കംഫർട്ട്നെസ് നോക്കും. നമ്മളെ പ്രൊമോട്ട് ചെയ്യാനൊന്നും കാര്യമായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കില്ല. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മെർസിനസ്സാണ്. മെർസിനസ് കാറ്റഗറീസ് ഓഫ് കസ്റ്റമേഴ്സ് എല്ലാ സ്ഥാപനത്തിനും ഉണ്ടാവും. അതിനിപ്പോൾ ഒരു നല്ല എക്സാമ്പിൾ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മജ്ബൂരി കൊണ്ടെന്നൊക്കെ പറയും, നമുക്ക് നിവൃത്തികേട് കൊണ്ട്. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ താഴെ ഒരു ഫാർമസി ഉണ്ട്, നിയർ ബൈ വേറെ എവിടെയും ഫാർമസി ഇല്ല. അപ്പോൾ ഇപ്പോൾ ഫൈസൽ ബൈക്ക് ഇപ്പോൾ തലവേദനയാണ്, അപ്പോൾ ഒരു മരുന്ന് വാങ്ങണം. ഈ താഴത്തെ ഷാജിയുടെ ഫാർമസിയിൽ പോകാൻ താല്പര്യമില്ല, കാരണം ആളൊരു അരഗൻ്റാണ്, ഒരു പ്രൗഡാണ്, ആളൊരു എങ്ങനെ ആളുകളായിട്ട് ഇടപെടാൻ അറിയില്ല. സോ ഈസ് നോട്ട് എ ഗുഡ് ഫെലോ. എനിക്ക് അവിടെ പോയിട്ട് വാങ്ങാൻ താല്പര്യമില്ല. പക്ഷെ വേറെ അടുത്തവിടെയും ഫാർമസി ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ നിവൃത്തികേട് കൊണ്ട് ഒരു സ്ട്രിപ്പ് പെനഡോൾ വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്ന് വാങ്ങാനോ നിങ്ങൾ അവിടെ കയറുന്നു. മൂന്നാമത്തേത്, ഇപ്പം ഒരു ഫോൺ കമ്പനി അവരുടെ കാർഡിൽ ഒരുപാട് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡാറ്റ കൊടുക്കുന്നുണ്ട് വളരെ ചെറിയ പൈസയ്ക്ക്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ കഴിഞ്ഞ 20 വർഷമായിട്ട് ഉപയോഗിക്കുന്ന നമ്പർ ഉണ്ടാവും, ആ കമ്പനി ഇങ്ങനത്തെ ഓഫറൊന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ മജ്ബൂരി കൊണ്ട് ഈ പഴയ നമ്പർ ഹോൾഡ് ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. കാരണം നിങ്ങളെ ഈ ലോകത്ത് ആരെങ്കിലുമൊക്കെ നിങ്ങളെ അറിയുന്ന ആളുകളുണ്ടോ, അവരൊക്കെ നിങ്ങളുടെ ഈ നമ്പറേ അറിയുള്ളൂ. നിങ്ങൾക്ക് നമ്പർ മാറ്റാൻ പറ്റില്ല. മറ്റേ പാക്കേജ് ആയിരുന്നു നല്ലത്. അൺഫോർച്ചുനേറ്റ്ലി യു കെ നോട്ട് ചേഞ്ച് യുവർ നമ്പർ. ഇത് മജ്ബൂരി കൊണ്ട്. അപ്പോൾ കസ്റ്റമർ മജ്ബൂരി കൊണ്ട് നമ്മളെ, അല്ലെങ്കിൽ നിവൃത്തികേട് കൊണ്ട് നമ്മളെടുത്ത് വരുന്നത് കസ്റ്റമറുണ്ട്. മൂന്നാമത്തെ കാറ്റഗറി.
നാലാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു റയർ എക്സ്പീരിയൻസ് ആയിരിക്കും. ടെററിസ്റ്റ് കാറ്റഗറീസ് ഓഫ് കസ്റ്റമേഴ്സ് എന്നാണ് പറയാം. കസ്റ്റമേഴ്സിൽ ടെററിസ്റ്റ് ഉണ്ട്. ടെററിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിനെ കില് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊപ്പഗണ്ടയും നടത്തുന്ന ആൾക്കാരാണ്. അവർ പറയും ഷാജി ഈസ് എ വെരി വേസ്റ്റ് മാൻ, എവറിത്തിങ് ഫേക്കാണ് അവിടെ കൊടുക്കുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഹൈ പ്രൈസിനാണ് വാങ്ങുന്നത്, അയാൾ ഭയങ്കര ഉടായ്പാണ്, ആളെടുത്ത് പോയിട്ട് ഒരു സാധനവും വാങ്ങരുത്, ഇത്രയും ഒരു മോശപ്പെട്ട ഒരു വ്യക്തി, ഒരു മോറൽ വാല്യൂ ഇല്ലാത്ത ഒരു മനുഷ്യനാണ്, എല്ലാം ഫേക്കാണ്, നിങ്ങൾ അവിടെ പോകരുതെന്ന് നിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഹീസ് എ ടെററിസ്റ്റ് ഫോർ അസ്. കറക്റ്റ്. ഷാജിയോട് പറയും, ശരിക്കും പറഞ്ഞാൽ എന്നെ പോലെ ആർക്കും കണക്ട് ആവുന്നുണ്ട്. കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഈ നാല് ടൈപ്പ് വ്യൂസും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം ഹൗ ഡസ് എ പേഴ്സൺ ബിക്കം ടെററിസ്റ്റ് ഫോർ യു, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളൊരു നല്ലൊരു ബിസിനസ് മാൻ ആണെങ്കിൽ, നല്ലൊരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ, നിങ്ങൾ ഒരു വ്യക്തി എങ്ങനെയാണ് നമുക്ക് ടെററിസ്റ്റ് ആയത്? ഇപ്പം റോളയിലൂടെ നടക്കുന്ന, ദുബായിലൂടെ പോകുന്ന, യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്നെ അറിയില്ല, അയാൾക്ക് എന്നെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. അയാൾ ഒരിക്കലും എന്നെ ടെററിസ്റ്റ് ആയിട്ട് ആരോടും എന്നെക്കുറിച്ച് ഷാജിയെക്കുറിച്ച് റോങ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. ഷാജിയെക്കുറിച്ച് ഒരാൾ റോങ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഞാനുമായിട്ട് ഒരു കോൺവെർസേഷനോ ഒരു ഡീലോ ഒരു ഇടപാടോ എന്തോ നടന്നിട്ടുണ്ട്. അവിടെ അയാൾക്ക് എന്തോ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം സംഭവിച്ചു അല്ലേ? അപ്പം ആരാണ് തെറ്റുകാരൻ? നമ്മളാണ്, അൾട്ടിമേറ്റ്ലി ആ സെയിൽസ് പേഴ്സൺ ആണ്. അപ്പം കഴിഞ്ഞ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് സാധനം വാങ്ങുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് എമർജൻസിയിൽ ഒരു സാധനം ചോദിച്ചു, ഇന്ന സാധനം ഉണ്ടോ ചോദിച്ചു, ഉണ്ടെന്ന് പറഞ്ഞു. അത് മാർക്കറ്റിൽ അതിനിപ്പം ഒരു 200 ദിർഹംസേ വിലയുള്ളൂ. പക്ഷേ നിങ്ങൾ അതൊരു 600 ദിർഹത്തിനാണ്, നിങ്ങൾ വാങ്ങിയത് 600 ദിർഹത്തിനാണ്. 600 ദിർഹത്തിന് കസ്റ്റമറെ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ അയാളോട് പറയാതെ അയാൾക്ക് വിറ്റാൽ നിങ്ങൾ അയാളെ പ്രൈസിൽ ചീറ്റ് ചെയ്തു. അപ്പം ചീറ്റിംഗ് ചെയ്താൽ നിങ്ങൾക്ക് ടെററിസ്റ്റ് ആവും. ഇത്രയും കാലമായിട്ട് ഈ ഒരു വൃത്തികെട്ട വ്യക്തിയുടെ അടുത്താണോ ഞാൻ ബിസിനസ് ചെയ്തത്, ഇയാളെയാണോ ഞാൻ ബിലീവ് ചെയ്തത്, ഇയാളെയാണോ ഞാൻ വിശ്വസിച്ചത്, ഇയാൾക്കാണോ ഇത്രയും ഞാൻ സപ്പോർട്ട് ചെയ്തത്, എത്രയോ ഫാർമസികൾ അല്ലെങ്കിൽ എത്രയോ സ്ഥാപനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ വന്ന് ഈ ഒരു സ്ഥാപനം മരുന്ന് വാങ്ങുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ബിസിനസ് ചെയ്തത് എന്ന് അയാൾ ചിന്തിക്കും. അപ്പം തീർച്ചയായിട്ടും അയാൾ അയാളുടെ അറിയുന്ന ആളുകളോടൊക്കെ പറയും ഇയാളൊരു ഫ്രോഡാണ്, അയാളെടുത്ത് പോകണ്ട. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഫേക്ക് പ്രോഡക്റ്റ് വിറ്റാൽ. ഇപ്പോൾ ഒരു സ്പെയർ പാർട്സ് കട നടത്തുന്ന ആളാണ്, അയാളുടെ കടയിൽ സ്പെയർ പാർട്സ് ഒക്കെ ഫേക്ക് പ്രോഡക്റ്റാണ്, തീർച്ചയായിട്ടും എന്തെങ്കിലും ആ കസ്റ്റമർ തിരിച്ചറിഞ്ഞാൽ അയാൾ ടെററിസ്റ്റ് ആവും. മൂന്നാമത്തത് ഒരു അനുഭവം നമ്മൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ, ഞാൻ ഫോണിൽ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ആ കുഴപ്പമില്ല, ഞാൻ മത്തിക്കറിയായിരുന്നു ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ ചോറായിരുന്നു, കപ്പയായിരുന്നു, നീ എന്താ കഴിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കസ്റ്റമർ ഇത് കേൾക്കുകയാണെങ്കിൽ ഒരു ഇറലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ടൈമാണ് അയാൾ വേസ്റ്റ് ചെയ്യുന്നത്, തീർച്ചയായിട്ടും അയാൾ ഡോർ വലിച്ചടച്ചിട്ട് ഇറങ്ങിപ്പോകും, പിന്നീട് അയാൾ ആ കടയിൽ വരില്ല. കാരണം അയാൾ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലേക്ക് അയാൾ വരില്ല, അയാൾ ടെററിസ്റ്റ് ആണ്. അവിടെ പോകേണ്ട, അവരെ സ്റ്റുപ്പിഡ് ഫെലോസ്, ദേ ഡോണ്ട് നോ ദ ഹ്യൂമൻ ബീയിങ്സ് വാല്യൂസ് ഓഫ് ടൈം. ആ വെറുതെ നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നമ്മൾ ഇൻസൾട്ട് ചെയ്തു, അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. ഒരു ബിസിനസ് വാല്യൂസും അതുപോലെ എത്തിക്സും കീപ്പ് ചെയ്യുന്നതും കൂടിയിട്ട് നമുക്കൊരു പക്ഷേ ഈ ടെററിസ്റ്റുകളെ അറ്റ്ലീസ്റ്റ്. അതെ. അപ്പോൾ ഒരു കസ്റ്റമർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ആദ്യത്തെ ചിന്ത, ഹൗ കാൻ ഐ ഹെൽപ്പ് ഹിം? സിൻസിയറായിട്ടായിരിക്കണം, മണി മോട്ടീവായിട്ടായിരിക്കരുത്. ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ എൻ്റെ മന്ത്രം ബിസിനസ്സിൽ യു ഹെൽപ്പ് അതേഴ്സ്. നിങ്ങളൊരു നല്ല സർവീസ്, അതിൽ മണി ഒരു ബൈ പ്രോഡക്റ്റ് ആണെന്ന് മാത്രം വിശ്വസിക്കുക. നിങ്ങൾ മണിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിലെങ്കിൽ യു വിൽ ഫെയിൽ, ഷുവർ. നിങ്ങൾ ഒരു 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 ഹ്യൂമൺ ബീയിങ്ങിനെ കെയർ ചെയ്യാനാണ്, പ്രത്യേകിച്ച് എൻ്റെ സെക്ടറിൽ, ഞാൻ ഹെൽത്ത് കെയറിലാണ് ഈ ക്ലിനിക്സും ഹോസ്പിറ്റൽസും ഒക്കെ നടത്തുന്നത്, അല്ലെങ്കിൽ ഫാർമസീസ് ഒക്കെ നടത്തുന്നത്, എനിക്ക് എൻ്റെ മുമ്പിൽ വരുന്നത് വേദനിക്കുന്ന ആളുകളാണ്. അവരെ ഞാനൊരു മണി മോട്ടീവായിട്ട് കാണാതെ ആ വ്യക്തിയെ എങ്ങനെ സഹായിക്കാൻ പറ്റുന്നതാണ് ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ വീണ്ടും വീണ്ടും നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരും, പല ആളുകളെയും പറഞ്ഞയക്കും, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മളെ തന്നെ അവർ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു വ്യക്തി എന്ത് സ്ഥാപനമാവട്ടെ, ആ സ്ഥാപനത്തിലേക്ക് ഒരാൾ കടന്നു വരുമ്പം നമ്മുടെ മനസ്സിൽ ആ സെയിൽസ് പേഴ്സൻ്റെ മനസ്സിൽ ആദ്യം തോന്നേണ്ട ചിന്ത, ഈ വ്യക്തി ഒരിക്കലും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ടെററിസ്റ്റ് ആവരുത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ താഴെ വെക്കും, നമ്മളയാളോട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ആ മാന്യത പുലർത്തും, ഒരിക്കലും അയാൾ നമ്മളയാളെ ചീറ്റ് ചെയ്യില്ല, ഒരു ഫേക്ക് പ്രോഡക്റ്റ് കൊടുക്കില്ല. അപ്പോൾ മാത്രമേ അയാളുടെ ആ നമ്മുടെ ആ റിലേഷൻസ് നമുക്ക് ബൗണ്ട് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം ഒരു വൈസ് സെയിൽസ് പേഴ്സൻ്റെ തോട്ട്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും കസ്റ്റമർ ടെററിസ്റ്റ് കാറ്റഗറിയിലുണ്ടെങ്കിൽ ഹൗ ക്യാൻ ഐ കൺവേർട്ട് ഹിം ഇൻ ടു അറ്റ്ലീസ്റ്റ് എ മെർസിനർ, ഹൗ ക്യാൻ ഐ കൺവേർട്ട് ദ മെർസിനർ ഇൻ ടു നിയർ അപ്പോസിൽ, ദ നിയർ അപ്പോസിൽ ഇൻ ടു അപ്പോസിൽ.
ഇങ്ങനെ റിവേഴ്സ് സൈക്കിളിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്ത് നെഗറ്റീവായിട്ടുള്ള ആളുകളെയും പോസിറ്റീവ് ആക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യുക. സാധാരണ ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ കാണുന്നത്, നമ്മളിപ്പോൾ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പോകുന്ന സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ പോകുമ്പം ചിലപ്പോൾ അവിടെ ചെല്ലുമ്പം അവർക്കൊക്കെ നമ്മളെന്തോ ഒരു അപരാധം ചെയ്തിട്ട് അവരുടെ മുമ്പിൽ പോയ പോലെയാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മളോട്. അവരുടെ മുഖത്തൊക്കെ ഭയങ്കര സീരിയസ് ആണ്, സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആർക്കോ വേണ്ടി എന്തോ ചെയ്യുന്ന, അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് ആ സ്ഥാപനത്തിലോട്ട് പോകാൻ തോന്നാത്ത ഒരവസ്ഥ വരും. നമ്മൾ ആ ഒരു നമ്മുടെ ഒരു കംഫർട്ട്നെസ് കൊണ്ടാണ് നമ്മൾ അതേ സ്ഥാപനത്തിൽ തന്നെ പോകുന്നത്. കാരണം ഉപ്പ് എവിടെയാണ് ഇരിക്കണം, മുളക് എവിടെയായിരിക്കണം, മല്ലി എവിടെയായിരിക്കണത്, കടുക് എവിടെയായിരിക്കും നമുക്കറിയാം. അപ്പോൾ നമുക്ക് ടൈം സേവിംഗ് ആണ്. പോയി കഴിഞ്ഞാൽ ടക്ക് ടക്ക് നല്ല എടുത്ത് നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് ഷോപ്പ് ചെയ്ത് നമ്മുടെ ടൈം സേവ് ചെയ്ത് ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗം കൂടെയാണ്. അത് പ്രൈസ് ചിലപ്പോൾ ഓഫർ നോക്കിയിട്ട് ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിലോ അങ്ങനെയുള്ള സ്ഥലത്ത് പോകാറില്ല. കാരണം നമുക്ക് സർവീസ് അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യും പുതിയ ആൾ വരുമ്പോൾ. ആ അപ്പം ഈ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കസ്റ്റമർ വരെ, അവരുടെ ഒരു അപ്പോസൽ കസ്റ്റമർ വരെ ഈ സ്റ്റാഫിൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് ടെറസ് കാറ്റഗറിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ഇത് എൻ്റർപ്രണേഴ്സും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒരു ഒരു കസ്റ്റമർ നമ്മുടെ വാക്ക് ഇൻ ചെയ്യുമ്പോൾ, നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പം അദ്ദേഹത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അത് ആർട്ടിഫിഷ്യലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു സർ എന്നൊക്കെ ചോദിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. സിൻസിയറായിട്ട് ഹൃദയത്തിൽ നിന്ന് ആ ഫീലിംഗ് വരണം. ഓരോ സ്റ്റാഫും അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഒരു ബിസിനസ് ഗ്രോ ചെയ്യുക. അപ്പം ഒരു ടീം ബിൽഡിങ്ങിന് ട്രെയിനിങ്ങും ഇങ്ങനെയുള്ള ലേണിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. ഞാനിപ്പോഴും ഏതെങ്കിലും നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളും വന്നാൽ, നമ്മൾ കഴിഞ്ഞ തവണ ഒരു ട്രെയിനിങ് മാധ്യമം നടത്തി, ഒരു ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇൻ്റർനാഷണൽ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോഴും പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ പോയി ഇങ്ങനെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ബിഹൈൻഡ് ദ കർട്ടൻ സ്റ്റോറി എന്താണെന്ന് ചോദിച്ചാൽ, ലേൺ ന്യൂ തിങ്സ് ആൻഡ് ബിൽഡ് അവർ ടീം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും വളരെ സ്പെസിഫിക് ആയിട്ട് ആദ്യത്തെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മളൊരു എൻ്റർപ്രണർ എങ്ങനെ ആവാമെന്നതിനെ കുറിച്ചും, സെക്കൻഡ് എപ്പിസോഡിൽ എങ്ങനെ ഒരു നല്ല സെയിൽസ്മാൻ ആവാം, ബിക്കോസ് സെയിൽസ്മാൻ ആണ് ഏതൊരു ബിസിനസ്സിൻ്റെയും പില്ലർ എന്ന് പറയുന്നത്. പക്ഷേ ഓണറേക്കാൾ ഇൻവെസ്റ്ററേക്കാൾ കൂടുതൽ ആ കമ്പനിയുടെ മുഖം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ അപ്പിയർ ചെയ്യുന്ന സെയിൽസ്മാൻ ആണ്. അപ്പോൾ അതെങ്ങനെ നല്ലൊരു ബെസ്റ്റ് സെയിൽസ്മാൻ ആവാം എന്നതിൻ്റെ വളരെ ചെറിയ, നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് വളരെ കുറച്ച് കണ്ടന്റ് മാത്രം ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡ് കൂടെ വൈൻഡ് അപ്പ് ചെയ്തിരിക്കുന്നു. സോ ഐ തിങ്ക് മേ ബി ലേറ്റർ വൺസ് അഗെയിൻ വി വിൽ മീറ്റ് ആൻഡ് വിൽ ഹാവ് ഫോർ ദ ഓഡിയൻസ്. ഓഡിയൻസിനോടായിട്ട് അവസാനമായിട്ട് ഈ ഒരു വൈൻഡപ്പ് വളരെ സന്തോഷം ഇത്രയും നേരം ഫൈസൽ സാറിൻ്റെ കൂടെ ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞതും നിങ്ങളോടൊക്കെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിനും ഈ വേദി ഒരുക്കി തന്ന നിങ്ങളുടെ പിന്നെ ഫൈസൽ സാറിൻ്റെ ചാനലിനോടും എല്ലാവരോടും എൻ്റെ നന്ദി കൃതാർത്ഥതയും ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. കാരണം വളരെയേറെ തിരക്കുള്ള ഒരാളാണ് ഷാജിയേട്ടൻ, എനിക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയത്തിൽ നിന്നും 1-2 മണിക്കൂർ നമ്മൾ ഷൂട്ടിനായിട്ട് വിളിച്ചു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ നമ്മൾ സഹകരിച്ചു. തീർച്ചയായിട്ടും സൊസൈറ്റിയെ എപ്പോഴും സെർവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, സൊസൈറ്റിക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചതും നിങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ചില കണ്ടൻറ്റുകൾ എത്തിച്ചതും. സോ ഒരു എൻ്റർപ്രണർ ആവുക എന്നതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലമെൻ്റ് എപ്പോഴും നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ മുമ്പിലുള്ള കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുക, അയാളുടെ ജീവിതത്തിലോട്ട് വാല്യൂ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. പണം എന്നുള്ളതിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടല്ല നമ്മൾ ഒരു ബിസിനസ്സും ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എ ബൈ പ്രോഡക്റ്റ്, ദാറ്റ് വിൽ കം ബിഹൈൻഡ്. ഈ ഒരു വലിയ മെസ്സേജ്, വളരെ സിമ്പിളായിട്ടുള്ള വലിയൊരു മെസ്സേജ് നിങ്ങളിലോട്ട് കൺവേ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ടോക്ക് വിത്ത് അച്ചീവേഴ്സിൻ്റെ ഈ ഒരു വേർഷൻ ഇവിടെ അവസാനിക്കുന്നു. ഒപ്പം ഐ ആം റിക്വസ്റ്റിംഗ് യു ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ സോ ദാറ്റ് യു വിൽ ഗെറ്റ് ഓൾ ദ എപ്പിസോഡ്സ് വിച്ച് വിൽ കം ബിഹൈൻഡ് ആഫ്റ്റർ ദിസ്. താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീക്ക്.